അന്നല്ല നമ്മൾ നമ്മുടെ മെഷീന്റെ പവർ ഉണ്ടല്ലോ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ചെറിയൊരു കാണി എത്തുന്ന മെഷീൻ ആണ് അപ്പോൾ നമുക്ക് ആ മെഷീൻ അങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു മിനി മോട്ടർ വെച്ച് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഒരു 12 വോൾട്ടിന്റെ ഒരു മിനി മോട്ടർ ആണ് പിന്നെ നമുക്ക് ചെറിയൊരു ചക്കും കൂട വേണം ഇത് നമ്മുടെ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ ഷോപ്പിൽ കിട്ടും അപ്പോൾ നമുക്ക് ഇത് എടുത്തു കഴിഞ്ഞാണ് ഇതിന്റെ അത നമുക്ക് ചെറിയ ട്രില്ലിംഗ് മെഷീൻ ഉണ്ടാക്കാം അതുപോലെ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാം ഇത് ഇത്രട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെറിയ ബ്ലേഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇടാം നല്ലൊരു ചക്കാണ് ചെറിയൊരു ചക്കാണ് അപ്പോൾ ഞാൻ നമ്മുടെ മോട്ടറിന്റെ വയർ ഞാൻ സോൾഡ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു 1.5 മീറ്റർ 2 മീറ്റർ നീളത്തോളം ഞാൻ വയർ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യം പിന്നെ വേണ്ടത് ചെറിയൊരു പൈപ്പിൻ്റെ പീസാണ് ഞാൻ അത് കട്ട് ചെയ്ത് ഞാൻ വെച്ച് വെച്ചിട്ടുണ്ട് ഈ ഇത് നമുക്ക് മോട്ടർ ലോക്കിൽ നിന്ന് നമുക്ക് പ്രസ് ചെയ്ത് വെക്കാം ഇത് ചെറിയൊരു പൈപ്പ് നമ്മുടെ മോട്ടറിലോട്ട് നമ്മൾ ഇതുപോലെ ഓണൊക്കെ ഇറക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് പിന്നെ ആവശ്യമായിട്ടുള്ളത് ചെറിയൊരു 45 ഒരു എൽബോ ആണ് ഒരു 45 എൽബോ എടുത്ത് നമുക്ക് ബയാറ് ഇതിലിങ്ങനെ കയറ്റി വേണ്ട ഇതേ ഉണക്ക് വീഡിയോ കാണുന്ന കൂട്ട് തന്നെ ചെയ്യുക നമ്മുടെ മോട്ടർ നമ്മളിപ്പോൾ 45 എൽബോയ്ക്കകത്ത് നമ്മളെല്ലാം കയറ്റി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞാൻ 1 മീറ്റർ പൈപ്പ് ഞാൻ 1.5 ഇഞ്ചിൻ്റെ പൈപ്പ് ഞാൻ കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് നമുക്ക് അത് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടി ജംഗ്ഷനാണ് ടി നമുക്ക് ഈ പൈപ്പിൻ്റെ ഈ ഭാഗത്തേക്ക് നമുക്ക് പ്രസ് ചെയ്ത് വെക്കാം എന്നിട്ട് ഞാൻ അതുപോലെ തന്നെ ചെറിയ രണ്ട് ഇതേ കണക്ക് 30 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇതേ കണക്ക് രണ്ട് ചെറിയ പൈപ്പ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കതും കൂടെ നമുക്ക് വെക്കാം ഇപ്പം നമ്മുടെ ഏകദേശം ആ ഹാൻഡിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് മുന്നേ നമുക്ക് ചെറിയൊരു പണി കൂടി ചെയ്യണം ഇതൊന്നും നമുക്ക് ഊരി എടുക്കണം എന്നിട്ട് നമ്മളെ മുമ്പേ എടുത്ത് വെച്ച വയറ് ആ വയറ് നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇറക്കി വിടാം അങ്ങനെ ഇങ്ങനെ നമ്മുടെ പൈപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ വയറാക്കിയിരിക്കുകയാണ് ഇത് വെക്കുന്നതിന് ഒരളവുണ്ട് കണ്ട് ഇതേ കൂടെ വേണം വെക്കാൻ ഈ വശം താഴോട്ട് ഇങ്ങനെ ഇരിക്കണം ഈ രണ്ടും ഇങ്ങനെ ക്രോസ് വായിക്കണം എന്നാൽ നമ്മളത് അത് കംപ്ലീറ്റ് ആക്കി ഇനി നമുക്ക് ഈ സൈഡിലേക്ക് ഇങ്ങനെ കഴിച്ചിടാം ഇപ്പോൾ നമ്മുടെ മെഷീൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇവിടെ നമുക്ക് ചെറിയ ബ്ലേഡും കൂടി തന്നാം അപ്പോൾ നമുക്കൊരു ബ്ലേഡും കൂടെ തന്ന് നമുക്ക് ഉണ്ടാക്കാം അപ്പം ഇതാണ് ഇതൊരു നമ്മുടെ ഒരു അലൂമിനിയം ഷീറ്റിൻ്റെ ഒരു പീസാണ് ഇതുകൊണ്ടാണ് നമ്മുടെ മെഷീന് വേണ്ടി ഞാൻ ഒരു ലീഫ് ഞാൻ ഉണ്ടാക്കുന്നത് അതായത് അതിൻ്റെ ബ്ലേഡ് ഞാൻ നിർമ്മിക്കാൻ പോകുന്നത് രണ്ടെണ്ണമൊക്കെ കട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് ഇനി രണ്ട് സൈഡും കട്ട് ചെയ്ത് കളയാം അങ്ങനെ ഇനി പ്രത്യേകിച്ച് ചെയ്യുന്ന ഡിസൈൻ ഒന്നും വേണ്ട ഞാൻ ചുമ്മാ ജസ്റ്റ് ഒരു ഡിസൈൻ വെട്ടുന്നേ ഉള്ളു നമുക്ക് ഇതിൻ്റെ നടുക്ക് നമുക്കൊരു ഹോൾ ഇടണം
അങ്ങനെ കത്രിയും കൊണ്ട് തന്നെ നമ്മൾ നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് നമ്മളൊരു ഹോൾ ഇടുകയാണ്. അങ്ങനെ നമ്മളിതിൻ്റെ അകത്ത് ഹോളെല്ലാം ആയിട്ട് സെറ്റാക്കി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ചക്ക നമുക്ക് അഴിക്കാം. അഴിച്ചിട്ട് നമ്മൾ ആ ഉണ്ടാക്കിയ ബ്ലേഡ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാം. രണ്ടുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കറക്കി 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 കൊടുക്കാം. നമ്മളിത് നല്ല ശരിക്ക് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഈ മെഷീൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ സപ്ലൈ 12 വോൾട്ടിന് ഞാൻ അഡാപ്റ്റർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് നമ്മൾ സ്വിച്ച് ഒന്നും വെച്ചിട്ടില്ല. സ്വിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഇതേ ഇവിടെയോ നമുക്ക് ഈ എൽബോയുടെ ഈ ടീയുടെ ഇവിടെയോ എല്ലാം നമുക്ക് സ്വിച്ച് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിന് സ്വിച്ച് ഇപ്പോൾ ഞാൻ വെക്കുന്നില്ല, കാരണം ഈ പൈപ്പ് കൊണ്ട് നമുക്ക് വേറെ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൽ തന്നെയാണ് വയർ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ചെറിയൊരു നിങ്ങളുടെ ഒരു അഡാപ്റ്റർ ഉണ്ടെങ്കിൽ കുത്തുക. എൻ്റെ ഇപ്പം ഞാനിപ്പോൾ ഇത് ഞാൻ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയ ഒരു 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്ററാണ്. ഇതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ പിന്നെ ഞാൻ ഇടാം. അപ്പം നമ്മളിപ്പോൾ 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ്. നമുക്കിപ്പോൾ ഇങ്ങോട്ട് നമുക്കത് കണക്റ്റ് ചെയ്യാം. ചെയ്തിട്ട് നമുക്ക് മെഷീൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ മെഷീൻ്റെ സ്വിച്ച് എല്ലാം നമ്മൾ റെഡിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സ്വിച്ച് നമുക്കൊന്ന് ഓണാക്കാം. ആ അടിപൊളിയായിട്ട് മെഷീൻ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് രണ്ട് ഹാൻഡിൽ വെച്ച് പിടിക്കാം. മെഷീൻ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുല്ലൊക്കെ നല്ലവണ്ണം ചെത്തി പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കുറ്റിയും കാര്യങ്ങളൊന്നും പോകുന്നില്ല. നമ്മൾ മറ്റേ കാടിത്തെ മെഷീനായാലും കുറ്റിയൊന്നും പോകത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ പുല്ലിൻ്റെ കുറ്റിയൊന്നും പോകുന്നില്ല. നീളത്തിലായിട്ട് നല്ലവണ്ണം വളർന്നു നിൽക്കുന്നതെല്ലാം നല്ലവണ്ണം ശരിക്ക് പോകുന്നുണ്ട്. എന്തായാലും കൊള്ളാം, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കൊള്ളാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നുള്ളത് നമ്മളെ നമ്മുടെ മെഷീൻ്റെ പവർ ഉണ്ടല്ലോ. ഇതേപോണപ്പോൾ നമുക്ക് സാധനം കിട്ടിയത് അടിപൊളിയുടെ ഇറങ്ങുന്നുണ്ട്. നല്ല സ്പീഡാണ്. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ വീട്ടിൽ കാണാം. അതുവരേക്കും ബൈ.